ഹല്ലേലൂയ നാലാം യാമത്തിലാണ് യേശു കർത്താവ് അവർക്ക് വേണ്ടി കടൽമേൽ നടന്നു വരുവാനിടയായത്. നാല് യാമങ്ങളും നാല് പ്രത്യേക സാഹചര്യങ്ങൾ കുറിക്കുന്നതാണ് നാല് യാമങ്ങൾ. ഹല്ലേലൂയ നാലാം യാമത്തിൽ അവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി തീർന്നു. ഇന്ന് രാത്രി പ്രതീക്ഷകൾ നഷ്ടമായി തീർന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. എനിക്ക് വേണ്ടി ഒരു പുതു പ്രതീക്ഷ, ഓ ഹല്ലേലൂയ, യേശുവിന്റെ പുതു പ്രതീക്ഷ ഇന്ന് രാത്രി പുറപ്പെട്ടു വരികയാണ്. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. ഒന്നാം യാമത്തിൽ അവർക്ക് വെളിച്ചമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒന്നാം യാമത്തിൽ കൈക്കഴുത്തുണ്ടായിരുന്നു. ഒന്നാം യാമത്തിൽ അധികം ദൂരത്തല്ലായിരുന്നു. എന്നാൽ രണ്ടാം യാമമായപ്പോൾ വെളിച്ചം നഷ്ടപ്പെട്ടു, ഇരുട്ടായി. ഹല്ലേലൂയ. തുഴയുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്നാം യാമത്തിലും എന്തോ ചിലത് അവശേഷിക്കുവാനിടയായി. എന്നാൽ നാലാം യാമത്തിൽ എല്ലാം നഷ്ടമായി. റീകാസ്താ കാമാനാറാ ബാബ. കൈക്കരുത്ത് നഷ്ടമായി. ഹല്ലേലൂയ. വെളിച്ചം നഷ്ടമായി. ഹല്ലേലൂയ. ദൂരം കൂടി. ഒരു വിധത്തിലും ഒരു സഹായവും ഒരു സ്ഥലത്തും ലഭിക്കുകയില്ലെന്ന് അവർക്ക് പൂർണ്ണമായി മനസ്സിലായി. എന്ന് പറഞ്ഞാൽ, ഓ, അവരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. ഹല്ലേലൂയ. അവരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു. യേശു എന്ന പുതുവഴി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷകൾ അസ്ഥാനത്തായി ചിലർ അകത്തിരിപ്പുണ്ട്. മാതാപിതാക്കളുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിട്ട്, ഭാര്യയിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, ഓ, മക്കളിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, ഭർത്താവിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, ജോലി സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി ഇതിനകത്തിരിപ്പുണ്ട്. പ്രതീക്ഷകൾ നഷ്ടമായി തീരുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കും. അത് ചെറിയ പുതുവഴിയല്ല, അസാധാരണ അസാധാരണ പുതുവഴി. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? വിശ്വസിക്കുന്ന ഒരു വചനം ഏറ്റെടുത്താട്ട്. ഓ, എന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താണ്, എന്നാൽ എനിക്ക് വേണ്ടി എന്റെ ദൈവം പുതുവഴികളെ തുറക്കുകയാണ്. ഓ, ആർക്കും കാണുവാൻ കഴിയാത്ത, ആർക്കും ഗണിച്ചറിയുവാൻ കഴിയാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അസാധാരണ ദൈവപ്രവൃത്തികൾ എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരുക്കുകയാണ്. വിശ്വസിക്കുന്നവർ ചെയ്യാത്ത കുറ്റത്തിന് തടവറയിൽ എറിയപ്പെട്ടു. എന്നാൽ ഒരു പ്രതീക്ഷ അവശേഷിക്കുകയാണ്. അവനറിയാം, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ വീട്ടുകാരിയോട് വളരെ ബഹുമാനത്തോടെയാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. അതവർ വ്യക്തമായിട്ടറിയാം. ഞാൻ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. 10 പേർ അവനെ വീടിനടുത്തുള്ള, അല്ലെ, വീട്ടിൽ തന്നെയുള്ള തടവറയിലാണ് പാർപ്പിക്കുമെന്നായത്. ദൂരെയൊന്നുമല്ല, അതേ വീട്ടിലെ തടവറയിലാണ് ആരെ പാർപ്പിച്ചത്? യൗസേഫിനെ പാർപ്പിക്കുവാനായത്. യൗസേഫിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കണം. ഹല്ലേലൂയ. ഒരിക്കലെങ്കിലും എന്റെ യജമാനത്തി പറയും, അയ്യോ, അവൻ തെറ്റുകാരനായിരുന്നില്ല, അന്നത്തെ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അവനെ തെറ്റുകാരനാക്കി മാറ്റിയതാണ്, അവനെ വീണ്ടും വീണ്ടും പുറത്തു കൊണ്ടുവരണം, നമുക്ക് അവനെ വീണ്ടും ഒരു ഗ്രഹവിചാരകനാക്കി നമ്മുടെ ഭവനത്തിൽ സ്ഥാനം കൊടുക്കണമെന്ന് ഒരിക്കലെങ്കിലും പറയുമെന്ന് ആര് വിചാരിച്ചു? യൗസേഫ് വിചാരിച്ചു. ഹല്ലേലൂയ. എന്നാൽ അവന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നു. അവന്റെ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടന്നില്ല. പ്രതീക്ഷകൾക്ക് നഷ്ടം വന്നപ്പോൾ, ഭംഗം വന്നപ്പോൾ ദൈവം അവന് വേണ്ടി ഒരു പുതുവഴി തുറന്നു. ആ വഴി എന്താണ്? യെസ്, ഹല്ലേലൂയ. മന്ത്രി പദവി കൊടുത്ത് ബഹുമാനിക്കുന്ന ശ്രേഷ്ഠമായ പദവി ദൈവം തയ്യാറാക്കുവാനിടയായി. ഇന്ന് രാത്രി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകും. ഭാരപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടി മാത്രമായിട്ട് ദൈവത്തിന് പുതുവഴികളെ തുറക്കുവാൻ കഴിയും. വിശ്വസിക്കാൻ തയ്യാറാക. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. വിടുവിക്കുന്നവൻ സിയോയിൽ നിന്ന് വരികയാണ് എനിക്ക് വേണ്ടി മാത്രമായി. എന്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. എനിക്ക് വേണ്ടി മാത്രമായി വാതിലുകൾ അവൻ തുറക്കും. എനിക്ക് വേണ്ടി മാത്രമായി വഴികൾ അവൻ തുറക്കും. എനിക്ക് വേണ്ടി മാത്രമായി ഉദാഹരണങ്ങളെ വിടുതലിനെ അവൻ അയക്കും. വിശ്വസിക്കുന്നവർ അത് വിശ്വാസം കണ്ടുകൊണ്ട് ശക്തിയോട് കുടിക്കത്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നിന്നെ തകർക്കുവാൻ വേണ്ടിയുള്ളതല്ല, നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ളതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രതികൂലം ഉയർന്നപ്പോൾ ഒരു പത്രോസ് പുറത്തു വന്നു. പ്രതികൂലം ഉയർന്നപ്പോൾ ഒരു യൗസേഫ് പുറത്തു വന്നു. പ്രതികൂലം ഉയർന്നപ്പോൾ ഒരു ദാനിയേൽ പുറത്തു വന്നു. ഹല്ലേലൂയ. ഒരു കൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ്,
കൊട്ടാരത്തിൽ എന്താണ് ദാനിയേൽ അടക്കമുള്ള എല്ലാ ജ്ഞാനികളെയും കൊല്ലണം. ഹല്ലേലൂയ. ദാനിയേലിന് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പ്രതികൂലം ഉയർന്നു വന്നപ്പോൾ ദാനിയേലിന് പുറത്തു വരാനുള്ള പദ്ധതിയും പുറപ്പെട്ടു വരുവാനിടയായി. വിശ്വസിച്ചാട്ട്, പ്രതികൂലങ്ങൾ നിന്നെ തകർക്കുവാൻ വേണ്ടിയുള്ളതല്ല, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനകൾ നിന്നെ തകർക്കുവാൻ വേണ്ടിയുള്ളതല്ല, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനുള്ളതാണ്. വിശ്വസിക്കുന്നവർ വിടുതലുകൾ കണ്ടാട്ട്, എന്റെ ദൈവനെ മാനിക്കുവാൻ പോവുകയാണ്, സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ പോവുകയാണ്, എന്റെ തലമുറയെ മാനിക്കുവാൻ പോവുകയാണ്, എന്റെ ശുശ്രൂഷകൾ വ്യത്യാസം വരികയാണ്, ഞാൻ മാനിക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ പ്രതികൂലങ്ങളെ ഓർത്ത് ശക്തി വർദ്ധിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നാലാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് അവരടുത്തേക്ക് വന്നു. കടലിന്മേൽ നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ എന്ത് പറഞ്ഞു? ഭൂതം. ഹല്ലേലൂയ. അപ്പോൾ ഒരുവൻ പറയുകയാണ്, യേശുവേ, നീ ആകുന്നുവെങ്കിൽ നിന്റെ അടുക്കൽ വരാൻ എന്നോട് കൽപ്പിക്കണം. ഹല്ലേലൂയ. വാസ്തവത്തില് ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ശിഷ്യന്മാരുടെ, പത്രോസ് ഉൾപ്പെടുന്ന ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? കാറ്റും കടലും അടങ്ങണം, അതാണ് അവിടെ ഒന്നാമത്തെ ആവശ്യം. എന്നാൽ പത്രോസ് ചോദിക്കുന്നത് എന്താണ്? പത്രോസ് ചോദിക്കുന്നത് കാറ്റും കടലും ശാന്തമാകണമെന്നല്ല, പടക് ഒരു നല്ല നിലയിലാകണം എന്നല്ല അവൻ ആഗ്രഹിക്കുന്നത്. അവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കടലിന്റെ മീതേ നടക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പറയാനിടയായത്? ഹല്ലേലൂയ. പത്രോസ് ഒരു കാര്യം മനസ്സിലാക്കി, പ്രതികൂലങ്ങളല്ല വലുത്, യേശുവാണ് വലുത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് രോഗങ്ങൾ വലുതായി തോന്നുന്നു? എന്തുകൊണ്ട് പ്രതികൂലങ്ങൾ വലുതായി തോന്നുന്നു? യേശു നിന്റെ അകത്ത് വലുതായിട്ടില്ല. ഹല്ലേലൂയ. യേശു നിന്റെ അകത്ത് വലുതായാൽ നിന്റെ പ്രാർത്ഥനകൾ വലുതാകും. യേശു നിന്റെ അകത്ത് വലുതായാൽ നിന്റെ പ്രതീക്ഷകൾ വലുതാകും. യേശു നിന്റെ അകത്ത് വലുതായാൽ നിന്റെ ഭാവനകൾക്ക് പച്ച പിടിക്കും. അകത്തേക്ക് യേശു നിറയട്ടെ. യേശു വലിയവനാണ്, യേശു വലിയവനാണ്. എന്റെ ക്യാൻസറിനേക്കാൾ, എന്റെ രോഗങ്ങളെക്കാൾ, ഹല്ലേലൂയ, എന്റെ ഹല്ലേലൂയ, കൂടെ കൂടെ വരുന്ന പനിയേക്കാൾ, എന്റെ എല്ലാ രോഗങ്ങളെക്കാളും എന്റെ യേശു വലിയവനാണ്. പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ, എന്റെ യേശു വലിയവൻ. പറഞ്ഞാട്ടെ, വാതുറന്ന് പറഞ്ഞാട്ടെ, എന്റെ യേശു വലിയവൻ, എന്റെ യേശു വലിയവൻ. ഹല്ലേലൂയ. പത്രോസിന്റെ അകത്ത് ഒരു വെളിപ്പാടുണ്ടായിരുന്നു. എന്താണ്? യേശു വലിയവൻ എന്ന വെളിപ്പാട്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ അകത്ത് ദൈവത്തെ കുറിച്ച് വെളിപ്പാടുണ്ടെങ്കിൽ ഒരു ദിവസം നീ അറിയാതെ അത് പുറത്തു വരും, അന്ന് നീ മാനിക്കപ്പെടും. ഹല്ലേലൂയ. ഒരു ദിവസം യേശു ചോദിച്ചു, പുരുഷാരവനെ കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പൊ അവർ പറഞ്ഞു, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയും, ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയും, ചിലർ ഇരമ്യാവെന്ന് പറയുന്നു, ഏലിയാവെന്ന് പറയും. ഹല്ലേലൂയ. എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ ഒരു ശബ്ദം പുറത്തു വന്നു. ആരുടെ ശബ്ദം അറിയാമോ? പത്രോസിന്റെ. എന്താ പറയുന്നത്? നീ ഇരമ്യാവല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ പ്രവാചകന്മാരിൽ ഒരുവനല്ല, നീ യോഹന്നാൻ സ്നാപകനല്ല, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. വെളിപ്പാടുള്ളവർക്കായി സ്തോത്രം, വെളിപ്പാടുള്ളവർക്കായി സ്തോത്രം. ഓ, അകത്ത് കത്തട്ടെ, 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 കത്തട്ടെ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഞാൻ സേവിക്കുന്നത് ഒരു മരിച്ച ദൈവത്തെയല്ല, ഞാൻ സേവിക്കുന്നത് ഓ ചരിത്രങ്ങൾ എവിടെയോ ഒതുങ്ങിപ്പോയ ദൈവത്തെയല്ല, ഞാൻ സേവിക്കുന്നത് മൺമറഞ്ഞ ദൈവത്തെയല്ല, ജീവിക്കുന്ന ദൈവത്തെ. ഓ, അകത്ത് വെളിപ്പാടുകൾ വന്ന് ശക്തിയോടെ, ജീവനോടെ സ്തുതിക്കട്ടെ. എന്റെ യേശു ഉണ്ണി യേശു അല്ല, എന്റെ യേശു കൈകെട്ടി യേശു അല്ല, എന്റെ യേശു കല്ലറ യേശു അല്ല, മരണത്തെയും പിശാചിനെയും ഓ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബെറിയോ നശിമോനെ, ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തുന്നത്. എന്താ അർത്ഥം? നീ അഭിഷേകത്താൽ നിറയെ, ചില പുതിയ വെളിപ്പാടുകൾ നിന്റെ അകത്തേക്ക് ഇറങ്ങി വരിക. ഹല്ലേലൂയ. ഏറ്റെടുക്കാൻ തയ്യാറാക. നീ ആരാധനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക. ദേഹം ദേഹി ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്ക. പുതിയ വെളിപ്പാടുകൾ, സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഓ ഹല്ലേലൂയ, യേശുവിനെ കുറിച്ചുള്ള അറിവുകൾ നിന്റെ അകത്തേക്ക് പകരപ്പെടുകയാണ്. എന്റെ യേശു ജീവനുള്ള ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള മഹാനായ മഹാദൈവം.